നമസ്കാരം. പൊന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. വടകരയിലുള്ള ഊരാലുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് വർക്കിന്റെ ചുമതല. ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണകാലത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനാജി മുഹമ്മദ് പറഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. ഓണാഘോഷങ്ങൾക്ക് പത്തരമാറ്റു പകിട്ടേകുവാൻ ഉഗ്രൻ സമ്മാനങ്ങളുമായി പുനലൂർ ഇടിമണ്ണിക്കൽ ജുവലറി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നറുക്കെടുപ്പുമില്ല, ഭാഗ്യപരീക്ഷണങ്ങളുമില്ല. വാങ്ങുന്ന തൂക്കത്തിനനുസൃതമായി മൊബൈൽ ഫോൺ മുതൽ ഹീറോ ഡീലക്സ് വരെയുള്ള ഉഗ്രൻ സമ്മാനങ്ങൾ. ഈ ഓഫർ സെപ്റ്റംബർ 25 വരെ മാത്രം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ടൗൺ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വർക്കുകൾ ത്വരിത വേഗത്തിൽ നടക്കുന്നു. വടകരയിലുള്ള ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആ വർക്കുകൾ നടത്തുന്നത്. കൊല്ലം ബൈപ്പാസ്, ചേർത്തല, ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങിയ വർക്കുകൾ ചെയ്ത് പാരമ്പര്യമുള്ള ഊരാലുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് വർക്കുകൾ. പാലാരിവട്ടം പാലത്തിന്റെ വർക്കുകളും ഈ കമ്പനിക്ക് തന്നെയാണെന്നാണ് വിവരം. കേരളത്തിൽ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്രയും വലിയ അടങ്കൽ തുക വകയിരുത്തിയ വർക്കുകൾ നടത്തുന്നത്. പത്തനാപുരം പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ പത്തനാപുരം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒന്നാം നമ്പർ ബിൽഡർമാരായി മാറിയിട്ടുള്ള ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പാലാരിവട്ടം പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവരെ ഏൽപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് എല്ലാ നിലയിലും വർക്കിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഈ സ്ഥാപനം ഈ മാധ്യമ മാർച്ചിന് മുമ്പ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഞാനത് മുഖവിലേക്ക് എടുക്കുന്നില്ല. എങ്കിലും ഈ പഞ്ചായത്തിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. മറ്റ് കാലാവസ്ഥയുടെയും അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യത ഉറപ്പായാൽ തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് സമിതിയുടെ കാലാവധിക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഒട്ടേറെ പ്രശ്നങ്ങൾ കടന്നുകൊണ്ടാണ് മാർക്കറ്റിനുള്ളിൽ ഒരു ഇതുപോലൊരു സൗഹൃദം പടുത്തുക എത്തുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് 100,000 സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് ഒരു ഷോപ്പിംഗ് മാൾ പണിയുക എന്നുള്ളത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിനകത്ത് ഏതാണ്ട് 200 ചെറുകിട കച്ചവടക്കാരെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഈ ബിൽഡിംഗ് നിലനിന്നിരുന്ന ബിൽഡിംഗ് പൊളിച്ച് മാറ്റേണ്ടി വന്നു. അതിലുപരിയായി 15 സെൻറ് സ്ഥലം ഈ മാർക്കറ്റിൻ്റെ മധ്യഭാഗത്ത് ഒരു മതിൽ പോലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ രണ്ട് സൈഡും പഞ്ചായത്തിൻ്റെ സ്ഥലവും നടുക്ക് ഇവരുടെ 15 സെൻറ് സ്ഥലം ഒരു ലൈൻ പോലെ നിൽക്കുകയായിരുന്നു. അത് 12 പേർക്ക് 15 സെൻറ് സ്ഥലം. അതിൽ 11 പേരും സ്ഥലം വിട്ടുതരാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാനും അവർക്ക് പകരം അവർ വിട്ടുതരുന്ന സ്ഥലത്തിന് പിന്നെ അത്രയും തുല്യമായ സ്ഥലം പഞ്ചായത്ത് തന്നെ അവർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഗവൺമെൻറ് ഉത്തരവ് ഇന്നലെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തി മാത്രമാണ് ഇപ്പോൾ അതിനകത്ത് തടസ്സമായി നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരും ഇതുമായിട്ട് ബന്ധപ്പെടും. കാരണം പത്തനാപുരത്തിൻ്റെ പുരോഗതിയിൽ ആർക്കും ഇങ്ങനെ ഒരുപാട് കാലം തടസ്സം നിൽക്കാൻ കഴിയത്തില്ല. എല്ലാവരും സഹായ സഹകരണം അതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ അതിൻ്റെ പിന്നെ എക്സ്കവേഷൻ നടത്തിയപ്പോൾ തന്നെ നേരത്തെ സോയിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ തന്നെ പാറ ഉണ്ടെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് പാറ കെമിക്കൽ ഉപയോഗിച്ചു. കാരണം പിന്നെ ടൗണിൻ്റെ മധ്യഭാഗത്തായതുകൊണ്ട് എക്സ്പ്ലോസീവ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടാണത് മാറ്റിയിട്ടുള്ളത്. ഇനിയും കുറേ ഭാഗത്തുകൂടി ഇതിൻ്റെ പാറകളുണ്ട്. അതുകൂടി നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നുണ്ട്. അത് അധികമായിട്ട് വന്നൊരു പ്രവർത്തനമാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണകാലത്ത് തന്നെ ഇതിന് മുമ്പ് ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നടക്കുന്നതാണ്. എല്ലാവരും സാധാരണ പൂർത്തീകരിക്കാൻ പറ്റും. അതോടൊപ്പം കാലാവസ്ഥയും മെറ്റീരിയൽസിൻ്റെ പിന്നെ ലഭ്യതയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെല്ലാം കൂടെ വന്നാൽ തീർച്ചയായിട്ടും പൂർത്തീകരിക്കാമെന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് എല്ലാവരും പ്രാർത്ഥനയും സഹായവും ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. 24 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഈ ഭരണസമിതിയുടെ കാലം തീരുന്നതിന് മുൻപായി ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ് പറഞ്ഞു. 85% ഗ്രൗണ്ട് ഫ്ലോറിന്റെ വർക്കുകൾ നടന്നു കഴിഞ്ഞു. ആദ്യത്തെ 2 ഫ്ലോറും വാഹന പാർക്കിങ്ങിനായി ഉപയോഗിക്കും. ഇവിടെയുള്ള സ്വകാര്യ വ്യക്തിയുടെ കടമുറികൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിന്നിരുന്നതിനാൽ വർക്കുകൾക്ക് താമസം നേരിട്ടു. എന്നാൽ ഇപ്പോൾ കോടതി വിധി അനുകൂലമായി വന്നു. ഉടൻ തന്നെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റും. പ്രതികൂല കാലാവസ്ഥയും വർക്കുകൾക്ക് തടസ്സമായി നിലനിന്നു. ഇവിടെയുള്ള തൊഴിലാളികൾ എല്ലാം തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. പ്രൊജക്ട് എഞ്ചിനീയർ റിഗുവിന്റെ മുഴുവൻ സമയം മേൽനോട്ടത്തിലാണ് വർക്കുകൾ നടക്കുന്നത്. പത്തനാപുരം നഗരത്തിന്റെ തന്നെ മുഖം മാറുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഏറ്റവും അധികം മുൻകൈ എടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്.
ഈ സ്വപ്ന പദ്ധതി ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഗ്രാമപഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ